ഏവർക്കും എൽഷദ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലാസ് എടുക്കുന്നത് എക്കണോമിക്സ് ഭാഗവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എക്കണോമിക്സ് ഭാഗത്ത് നിന്ന് റിലേറ്റ് ചെയ്ത് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു രീതിയിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ എക്കണോമിക്സ് എന്നൊരു ഭാഗത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നമുക്കറിയാം റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ്. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, RBI രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്. RBI രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഈ ഒരു RBI രൂപം കൊണ്ടത്. ഈ ഒരു ഹിൽട്ടൺ കമ്മീഷൻ്റെ ഔദ്യോഗിക പേരെന്താണെന്ന് പറയുകയാണെങ്കിൽ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ്. എന്താണ് ഈ ഒരു ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ഔദ്യോഗിക പേരെന്ന് പറഞ്ഞാൽ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കിയാൽ റോയൽ കമ്മീഷന് പഠിച്ചു വെച്ചാൽ മതി. എന്താണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ഔദ്യോഗിക പേര്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്, റോയൽ കമ്മീഷനാണ്. പിന്നെ അപ്പം ഈ നമ്മൾ പറഞ്ഞു ഈ ഒരു RBI രൂപം കൊണ്ടത് ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണെന്ന് പറഞ്ഞു. 1926 പറഞ്ഞു. അപ്പോൾ RBI രൂപീകൃതമാകാൻ കാരണമായ ആക്ട്, RBI രൂപീകൃതമാകാൻ കാരണമായ ആക്ട് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്റ്റാണ് ഈ ഒരു RBI രൂപീകൃതമാകുവാൻ കാരണം. അപ്പോൾ ഈ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത് 1934. എന്നാൽ ഇന്ത്യയിൽ റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് 1935 April 1. അപ്പോൾ ഇന്ത്യയിൽ റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് 1935 April 1. അപ്പോൾ ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എപ്പോഴാണ്? 1935 April 1. ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു വർഷം മനസ്സിലാക്കി തന്നെ പോകണം. 1935 April 1 ഇന്ത്യയിലെ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. റിസർവ് ബാങ്ക് ആക്ട് നിലവിൽ വന്ന് അതിന് തൊട്ട് മുമ്പത്തെ കൊല്ലം 1934. പിന്നെ ഈ ഒരു റിസർവ് ബാങ്ക് അതിൻ്റെ ഒരു സ്ഥാപിത മൂലധനം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഒരു റിസർവ് ബാങ്കിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 5 കോടി രൂപയാണ്. 5 കോടി രൂപയാണ് റിസർവ് ബാങ്കിൻ്റെ സ്ഥാപിത മൂലധനം. പ്രാരംഭത്തിൽ റിസർവ് ബാങ്ക് സ്ഥാപിച്ചത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്കായിട്ടാണ്. ഇപ്പോൾ തുടക്കത്തിൽ ഈ ഒരു റിസർവ് ബാങ്ക് സ്ഥാപിച്ചത് എങ്ങനെയാണ്? ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്കായിട്ടാണ്. പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ്? കടുവയാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗമാണ് കടുവ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണ്? എണ്ണപ്പനയാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷമാണ് എണ്ണപ്പന. അതുപോലെ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗമാണ് കടുവ. അപ്പോൾ എന്താണ്? റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗമാണ് കടുവ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണ്? എണ്ണപ്പനയാണ്. ഇനി റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1949 January 1. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 January 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്. മനസ്സിലാക്കി വയ്ക്കുക, റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 January 1. അപ്പോൾ 35 ഈ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ ഇത് ദേശസാൽക്കരിക്കുന്ന വർഷമാണ് 1949 January 1. അതുപോലെ ഈ RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1949. കാരണം ഈ ഒരു ദേശസാൽക്കരിച്ചു, അതിനുശേഷമാണ് എന്ത് RBI ഇന്ത്യയുടെ കേന്ദ്ര ഔദ്യോഗിക ബാങ്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേന്ദ്ര ബാങ്കായിട്ട് പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1949. ഇനി ഒരു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയതും ഏത് വർഷം തന്നെയാണ്? 1949. അപ്പോൾ 49 ഈ ഒരു റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ഒരു കേന്ദ്ര ബാങ്കായിട്ട് പ്രഖ്യാപിച്ചതും 1949. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയതും എപ്പോഴാണ്? 1949. പിന്നെ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കേട്ടിട്ടിനൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. നമ്മൾ ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തതാണ്. ഇന്ത്യയിലെ ബാങ്കുകളുമായി റിലേറ്റ് ചെയ്ത്, അതുപോലെ ഇൻഷുറൻസ് ആ ഒരു മേഖലകളൊക്കെ ബന്ധപ്പെട്ട് ധനകാര്യ സ്ഥാപനങ്ങളും മേഖലകളും എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ആ ഒരു ക്ലാസ് കാണുക.
ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. പ്ലേലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത്? ഏതാണ് ഈ ഒരു 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു ബാങ്കിങ് റെഗുലേറ്റിംഗ് ആക്ട് വന്നപ്പോഴാണ്, 1949. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെയൊക്കെ പ്രവർത്തനം നടക്കുന്നത്. ഇനി റിസർവ് ബാങ്കിൻ്റെ പ്രഥമ ആസ്ഥാനം, അതായത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ എവിടെയാണ് ആസ്ഥാനം? മുംബൈയാണ്. പ്രഥമ ആസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1935 ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊൽക്കത്തയിലായിരുന്നു. അപ്പോൾ 1935-37 കാലഘട്ടങ്ങളിലായിരുന്നു ഇത് കൊൽക്കത്തയിൽ. ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനമാണെങ്കിൽ മുംബൈയാണ്. ഇനി റിസർവ് ബാങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങൾ, അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫങ്ഷൻസ് തന്നെയാണ് റിസർവ് ബാങ്കിൻ്റെ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്. അപ്പോൾ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? നോട്ട് അച്ചടിക്കലും വായ്പ നിയന്ത്രിക്കലും. നമ്മൾ പഠിച്ചിട്ടുണ്ട് വായ്പകളുടെ നിയന്ത്രകനാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നോട്ട് അച്ചടിക്കൽ വായ്പ നിയന്ത്രകൻ ആണ് ആര്? ഈ ഒരു ഭാരതീയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ആരെയാണ്? റിസർവ് ബാങ്കിനെയാണ്. അതുപോലെ സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ആരെയാണ്? റിസർവ് ബാങ്കിനെയാണ്. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്, ഇതെല്ലാം റിസർവ് ബാങ്കിൻ്റെ ചുമതലകളിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ്? നമുക്ക് പറഞ്ഞു ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിൻ്റെ ബാങ്ക്, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ, അതൊക്കെ റിസർവ് ബാങ്കാണ്. പിന്നെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് അച്ചടിക്കലും വായ്പ നിയന്ത്രിക്കലുമാണ്. നോട്ട് അച്ചടിക്കലും വായ്പ നിയന്ത്രിക്കലുമാണ് ഈ ഒരു റിസർവ് ബാങ്കിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് മണി സപ്ലൈക്ക് ഇൻക്രീസ് ചെയ്യുമ്പോഴും അപ്പോഴൊക്കെയാണ് ഈ കൂടുതൽ വായ്പകളുടെ കാര്യങ്ങളിലൊക്കെ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക, പ്രധാന ധർമ്മമാണ് നോട്ട് അച്ചടിക്കൽ, അതുപോലെ തന്നെ വായ്പ നിയന്ത്രിക്കൽ. പിന്നെ നമ്മൾ പറഞ്ഞു അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ആരാണ്? റിസർവ് ബാങ്കാണ്. അതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു എക്കണോമിക്സ് റിലേറ്റഡ് ഇത് ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ SCERT നമുക്ക് പഠിക്കാനുണ്ട്, അതായത് കുട്ടികളുടെ ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്നൊരു ചാപ്റ്റർ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പോയിൻറ്റ്സും ആ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ കോർ ബാങ്കിങ്ങിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും എക്കണോമിക്സ് ഭാഗത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് കിട്ടും. കേട്ടറ്റിന് വേണ്ടി ചെയ്ത ക്ലാസ്സാണ്. എന്നാൽ HSA ആയാലും ഏതൊരു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായാലും PSC എഴുതുന്നവർക്കായാലും ആ ഒരു ക്ലാസ് ഉപകാരം ചെയ്യും. അപ്പോൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞു? അന്താരാഷ്ട്ര നാണയത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന റിസർവ് ബാങ്കാണെന്ന് പറഞ്ഞു. ഇനി റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനായി ആരംഭിച്ച സംരംഭം എന്താണ്? ഉത്കർഷ് 2022. റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനായി ആരംഭിച്ച സംരംഭമാണ് ഉത്കർഷ് 2022 ആണ്. റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനായി ആരംഭിച്ച സംരംഭമാണ് ഉത്കർഷ് 2022. ഇനി ആർ ബി ഐയുടെ തലവൻ ആരാണ്? ആർ ബി ഐ ഗവർണർ. ആർ ബി ഐയുടെ ആദ്യ ഗവർണർ ആരാണ്? സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. അപ്പോൾ ആർ ബി ഐയുടെ തലവനാണ് ആർ ബി ഐ ഗവർണർ. ആർ ബി ഐയുടെ ആദ്യ ഗവർണർ ആരാണ്? സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ആർ ബി ഐയുടെ തലവൻ ആരാണ്? ആർ ബി ഐ ഗവർണറാണ്. അപ്പോൾ തന്നെ നമ്മൾ ആർ ബി ഐയുടെ ആദ്യ ഗവർണർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. പലവട്ടം PSC ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ. ആർ ബി ഐയുടെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. എന്നാൽ ആർ ബി ഐയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ആരാണ്? സി ഡി ദേശ്മുഖാണ് ഇന്ത്യക്കാരനായ ആർ ബി ഐയുടെ ഗവർണർ. ആർ ബി ഐയുടെ ആദ്യ ഗവർണർ നമ്മൾ പറഞ്ഞു സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. എന്നാൽ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണറാണ് CD ദേശ്മുഖ്. 1944 ബ്രാട്ടൺ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത RBI ഗവർണർ ആരാണ്? CD ദേശ്മുഖാണ്. 1944 ബ്രാട്ടൺ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത RBI ഗവർണറാണ് CD ദേശ്മുഖ്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായി സേവനമനുഷ്ഠിച്ചത് BN റാവു ആണ്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായി സേവനമനുഷ്ഠിച്ചത് ആരാണ്? BN റാവു ആണ്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായിക്കൊണ്ട് സേവനമനുഷ്ഠിച്ചത് ആരാണ്? BN റാവു. അതുപോലെ ആദ്യമായിട്ട് കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട RBI ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് ടൈലറാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പേരുകൾ നമ്മൾ പറഞ്ഞു, ഓർത്ത് വെക്കണം. അതായത് ഇപ്പോൾ പറഞ്ഞത് എന്താണ്? അതായത് ആദ്യമായിട്ട് കറൻസി നോട്ടുകളിൽ ആദ്യമായിട്ട് ഒപ്പിട്ടത് ജെയിംസ്
ടൈലറാണ്, ജെയിംസ് ടൈലറാണ് ആദ്യമായിട്ട് കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട ആർ ബി ഐ ഗവർണർ, ആദ്യമായിട്ട് കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട ആർ ബി ഐ ഗവർണറാണ് ജെയിംസ് ടൈലർ. പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ് ആർ ബി ഐയുടെ ആദ്യ ഗവർണർ ആരാണ്? സർ ഓസ്ബോൺ സ്മിത്ത് ആണ്. എന്നാൽ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണറാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആരാണ്? സി ഡി ദേശ്മുഖ് ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐ ഗവർണറായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ബി എൻ റാവു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു കറൻസി നോട്ടുകളിൽ ആദ്യമായിട്ട് ഒപ്പിട്ടത് ആരാണ്? അത് ജെയിംസ് ടൈലറാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഓർത്ത് വയ്ക്കുക, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് ഗവർണർ. നമുക്കറിയാം ബാങ്ക് ദേശസാൽക്കരിക്കുന്നത് ആരുടെ കാലത്താണ്? ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഫസ്റ്റ് ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എപ്പോഴാണ്? ഇമ്പോർട്ടൻ്റ് ആണ് ഇയർ അല്ലേ, 1969 ആ ഒരു ഫസ്റ്റ് ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. അപ്പോൾ ബാങ്ക് ദേശസാൽക്കരിച്ചത് ഇന്ദിരാഗാന്ധിയാണെന്ന് അറിയാം. അപ്പോൾ ഈ ഒരു സ്വതന്ത്ര ഇന്ത്യയിലെ ഈ ഒരു ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ ആർ ബി ഐ ഗവർണർ ആരാണെന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഉത്തരം ലക്ഷ്മികാന്ത് ധായാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ദേശസാൽക്കരണ സമയത്ത്, അതായത് 1969 ആദ്യമായിട്ട് ഇന്ത്യയിലെ ആ ഒരു ബാങ്കുകൾ ദേശസാൽക്കരണം നടക്കുമ്പോൾ ആരാണ് ആർ ബി ഐ ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ ഒരു ബാങ്ക് ദേശസാൽക്കരണം. അപ്പോൾ ഒരു സമയത്ത് ആർ ബി ഐയുടെ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മികാന്ത് ധായാണ്. അപ്പോൾ എൽ കെ ദാ എന്നും പേപ്പറിൽ കാണാം ഓപ്ഷനിൽ. അപ്പോൾ ലക്ഷ്മികാന്ത് ധായാണ്. എൽ കെ ദാന്ന് കണ്ടാലും ലക്ഷ്മികാന്ത് ദാന്ന് കണ്ടാലും ഉത്തരം ശരിയാണ്, ലക്ഷ്മികാന്ത് ദ. ഇനി ആർ ബി ഐ ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി, ആർ ബി ഐ ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. എന്താ പറഞ്ഞത്? ആർ ബി ഐ ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. അപ്പോൾ ആർ ബി ഐ ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. ഇനി ആർ ബി ഐ ഗവർണറാകുന്ന ആദ്യ ആർ ബി ഐ ഉദ്യോഗസ്ഥൻ, അതായത് ആർ ബി ഐയിലെ ഒരു ഉദ്യോഗസ്ഥൻ ആർ ബി ഐ ഗവർണറായിട്ടുണ്ട്, അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം നരസിംഹമാണ് ആർ ബി ഐ ഗവർണറാകുന്ന ആദ്യ ആർ ബി ഐ ഉദ്യോഗസ്ഥൻ. ഇനി ആർ ബി ഐയിൽ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത, ആർ ബി ഐയിൽ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിതയാണ് കെ ജെ ഉദ്ദേശി. അപ്പോൾ കെ ജെ ഉദ്ദേശിയാണ് ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത. അതുപോലെ നമ്മൾ പറഞ്ഞു ആർ ബി ഐ ഉദ്യോഗസ്ഥനായിട്ട് പിന്നെ ആർ ബി ഐ ഗവർണറായ വ്യക്തിയാണ് ആര്? നരസിംഹം, എം നരസിംഹം. അതുപോലെ മൻമോഹൻ സിംഗിനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞു, ആർ ബി ഐ ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. ഇനി ആർ ബി ഐയുടെ ഇപ്പോഴത്തെ ഗവർണർ, ഇപ്പോഴത്തെ ഗവർണർ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തെയാണ്, അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. ആർ ബി ഐയുടെ ഇപ്പോൾ നമ്മളിപ്പോൾ 2022 ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ് ആണ്. ആർ ബി ഐയുടെ 25-ാമത് ഗവർണറാണ്. ശക്തികാന്ത് ദാസ്. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിക്കാം അല്ലേ. ആർ ബി ഐയുടെ ഇപ്പോഴത്തെ ഗവർണറാണ് ആര്? ശക്തികാന്ത് ദാസ്. നാളെ അത് മാറ്റം വരും. ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്, ആർ ബി ഐയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ് ആണ്. ആർ ബി ഐയുടെ 25-ാമത് ഗവർണർ കൂടിയാണ് ആര്? ശക്തികാന്ത് ദാസ്. എന്നാൽ ഇതിന് തൊട്ട് മുമ്പ് ആരായിരുന്നു? ശക്തികാന്ത് ദാസിന് തൊട്ട് മുമ്പ് ആരായിരുന്നു? ഊർജിത് പട്ടേലായിരുന്നു. അത് 24-ാമത്തെയാണ് അല്ലേ. ഇപ്പോൾ നിലവിൽ 25-ാമത്തെയാണ് ആർ ബി ഐ ഗവർണർ. 25-ാമത്തെയാണ് ആര്? ശക്തികാന്ത് ദാസ്. തൊട്ട് മുമ്പ് ഊർജിത് പട്ടേലായിരുന്നു 24-ാമത്തെ. അപ്പോൾ 23-ും കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, അഥവാ ക്വസ്റ്റ്യൻ വന്നാൽ മിസ്സാവണ്ട. ആരാണ്? രഘുറാം രാജനാണ്. അപ്പോൾ ഇപ്പോൾ ശക്തികാന്ത്, അതിന് മുമ്പ് ഊർജിത് പട്ടേലാണ്, അതിന് മുന്നേ ആരാണ്? രഘുറാമാണ്. അപ്പോൾ ശക്തികാന്ത് ദാസ് 25-ാമത്തെ ഗവർണറാന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ 24 ഊർജിത് പട്ടേൽ, 23 ആരാണ്? രഘുറാം രാജനാണ്. ഇനി ആർ ബി ഐയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, അതായത് സി എഫ് ഒ ആണ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ആർ ബി ഐയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് സുധാ ബാലകൃഷ്ണൻ. ആരാണ്? ആർ ബി ഐയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ്, ഓഫീസറായിരുന്നു ആര്? സുധാ ബാലകൃഷ്ണൻ. അപ്പോൾ ഈ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 23-ാമത്തെ ഗവർണർ പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലസ് ടു ലെവൽ പ്രിലിംസിൽ ചോദിച്ചതാണ്, 23-ാമത്തെ. അപ്പോൾ നമ്മൾ പഠിച്ചു ആരാണ്? രഘുറാം രാജനാണ് അല്ലേ. അപ്പോൾ 24 ഊർജിത് പട്ടേലാണ്, 25 ശക്തികാന്ത് ദാസ് ആണ്. 23-ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഏതാണ്? രഘുറാം രാജനാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 23-ാമത്തെ ഗവർണറാണ് രഘുറാം രാജൻ. ഇനി
പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റ് ഉപദേശിക്കുന്നത് ആരാണ്? ഈ ഒരു റിസർവ് ബാങ്കാണ്. കാരണം ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക്. അപ്പം അതുകൊണ്ട് തന്നെ പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റ് ഉപദേശിക്കുക സ്വാഭാവികമായിട്ടും ആരാണ്? റിസർവ് ബാങ്കാണ്. ഇനി ഇന്ത്യയിലെ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി 1995 നിലവിൽ വന്ന സംവിധാനമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ. നമുക്കറിയുന്നതാണ്, പക്ഷേ ആ നിലവിൽ വന്ന വർഷം പഠിച്ചു വയ്ക്കുക, 1995. അതായത് ഇന്ത്യയിലെ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി 1995 നിലവിൽ വന്ന സംവിധാനമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ. അപ്പോൾ 1995 ഈ ഒരു ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഇന്ത്യയിലെ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി 1995 നിലവിൽ വന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ഇനി നിലവിൽ ഇന്ത്യയിൽ ഏത് സ്കീം പ്രകാരമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006. അപ്പോൾ 2006 ആ ഒരു ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം അനുസരിച്ചാണ് ഇപ്പോഴത്തെ നിലവിൽ ഇന്ത്യയിൽ ഈ ഒരു ഓംബുഡ്സ്മാൻ പ്രവർത്തിക്കുന്നത്. ഏതാണ്? 2006 സ്കീമാണ് ഓംബുഡ്സ്മാൻ സ്കീം, ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006. അത് പ്രകാരമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ഓംബുഡ്സ്മാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ധർമ്മങ്ങളിൽ ഒന്നെന്ന് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? നോട്ട് അച്ചടിക്കലും വായ്പകൾ നിയന്ത്രിക്കലാണെന്ന്. അപ്പോൾ വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എന്നാൽ ചെറുകിട വായ്പകളുടെ നിയന്ത്രകനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആരാണ്? നബാർഡാണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകനാണ് നബാർഡ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകനാണ് നബാർഡ്. ഇനി കേരളത്തിൽ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ്. കേരളത്തിൽ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനമെന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. പിന്നെ ഈ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് 1 July 2023 to June 30. എന്താ പറയുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് 1 July 2023 to June 30. July 1 to June 30 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം കണക്കാക്കുന്നത്. അപ്പോൾ മുന്നേ ഈ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം ജനുവരി തൊട്ട് ഡിസംബർ ആയിരുന്നു. എന്നാൽ ഇത് ജൂലൈ തൊട്ട് ജൂണിലേക്ക് മാറ്റിയ വർഷമെന്ന് പറയുന്നത് 1940. അപ്പോൾ ആദ്യം ജനുവരി ടു ഡിസംബർ ആയിരുന്നു, ജനുവരി തൊട്ട് ഡിസംബർ വരെ ആയിരുന്നു. എന്നാൽ പിന്നീടാണ് 1940 ശേഷമാണ് ഈ ഒരു ജൂലൈ ഒന്ന് മുതൽ ജൂൺ 30 വരെ ഈ ഒരു റിസർവ് ബാങ്കിൻ്റെ സാമ്പത്തിക വർഷമാക്കി മാറ്റിയത്. ഇനി ഇന്ത്യൻ രൂപയ്ക്ക് SDR ലഭിച്ചത്, ഇന്ത്യൻ രൂപയ്ക്ക് ആ ഒരു SDR ലഭിച്ചത് 1990-91. 1990-91 ആ ഒരു കാലഘട്ടത്തിനുള്ളിലാണ് ഇന്ത്യയുടെ ആ ഒരു രൂപയ്ക്ക് SDR പദവി ലഭിച്ചത്. SDR പദവി ലഭിച്ചത് എപ്പോഴാണ്? 1990-91. അതായത് ഈ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ആണ് SDR എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ രൂപയ്ക്ക് ഒരു SDR ലഭിച്ചത് 1990-91 ആ ഒരു കാലഘട്ടങ്ങളിലാണ്. ഇനി കാഴ്ച പരിമിതിയുള്ളവർക്ക് കറൻസി നോട്ടുകളിലെ മൂല്യം തിരിച്ചറിയുന്നതിന് വേണ്ടി RBI അംഗീകരിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് മണി, MANI. എന്താണ്? കാഴ്ച പരിമിതിയുള്ളവർക്ക് കറൻസി നോട്ടുകളിലെ ആ ഒരു മൂല്യം, ഓരോ നോട്ടുകളുടെ ആ ഒരു വാല്യൂ തിരിച്ചറിയുന്നതിന് വേണ്ടി RBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് മണി, MANI. അപ്പോൾ എന്താണ്? മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ എന്നാണ്. ചിലപ്പോൾ ഫുൾ ഫോമൊക്കെ ചോദിച്ചിട്ട് വരാം, ഈ ഒരു മണി എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? എന്താണ് മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ ആണ്. എന്തിനാണത്? കാഴ്ച പരിമിതിയുള്ളവർക്ക് കറൻസി നോട്ടുകളുടെ ആ ഒരു മൂല്യം തിരിച്ചറിയുന്നതിന് വേണ്ടി RBI അംഗീകരിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് മണി, മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ ആണ്. 2019 RBIയുടെ മോൺട്രി മ്യൂസിയം നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത. 2019 RBIയുടെ ഒരു മോണിറ്ററി മ്യൂസിയം നിലവിൽ വന്ന നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. 2019 RBIയുടെ മോണിറ്ററി മ്യൂസിയം നിലവിൽ വന്ന നഗരം കൊൽക്കത്ത. അപ്പോൾ എന്താ പറയുന്നത്? 2019 RBIയുടെ ഒരു മോണിറ്ററി മ്യൂസിയം നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത. നമുക്കറിയാം RBIയുടെ ആദ്യം ആസ്ഥാനം എവിടെയായിരുന്നു? കൊൽക്കത്തയാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ 2019 RBIയുടെ ഒരു മോണിറ്ററി മ്യൂസിയം നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത. ഏഷ്യ പസഫിക് മേഖലയിൽ ആദ്യമായി
ഇൻട്രസ്റ്റ് റേറ്റ് ഈസിങ് സ്കെയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഈസിങ് സ്കെയിൽ ആരംഭിച്ച സെൻട്രൽ ബാങ്കാണ് RBI. എന്താണ് ഏഷ്യ പസഫിക് മേഖലയിൽ ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഈസിങ് സൈക്കിൾ ആരംഭിച്ച സെൻട്രൽ ബാങ്കാണ് RBI. ഏഷ്യ പസഫിക് മേഖലയിൽ ആദ്യമായി ഇൻട്രസ്റ്റ് റേറ്റ് ഈസിങ് സൈക്കിൾ ആരംഭിച്ച സെൻട്രൽ ബാങ്കാണ് RBI. പിന്നെ RBIയുടെ സാമൂഹിക ബോധവൽക്കരണ പ്രചരണ പരിപാടികളുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് അമിതാഭ് ബച്ചനാണ്. RBIയുടെ സാമൂഹിക ബോധവൽക്കരണ പ്രചരണ പരിപാടികളുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? അമിതാഭ് ബച്ചനാണ്. RBIയുടെ സാമൂഹിക ബോധവൽക്കരണ പ്രചരണ പരിപാടികളുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് അമിതാഭ് ബച്ചനാണ്. ഇനി ഇന്ത്യയിൽ ഡിജിറ്റൽവത്കരണ വിലയിരുത്തിനായി RBI തയ്യാറാക്കുന്ന സൂചികയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ്. എന്താണ് ഇന്ത്യയിൽ ഡിജിറ്റൽവത്കരണം വിലയിരുത്തുന്നതിനായിട്ട് RBI തയ്യാറാക്കുന്ന സൂചികയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ്. ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് ഇന്ത്യയിൽ ഡിജിറ്റൽവത്കരണ വിലയിരുത്തിനായി RBI തയ്യാറാക്കുന്ന സൂചികയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേരുന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. അപ്പോൾ എന്താണ് ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേരുന്നതാണ് പൊതുമേഖലാ വാണിജ്യ, അതായത് നമുക്കറിയാം പ്രൈവറ്റ് ബാങ്കുകളുമുണ്ട് പബ്ലിക് അല്ലേ, അതായത് പൊതുമേഖലാ ബാങ്കുകളുമുണ്ട്. അപ്പോൾ ഈ ഒരു പൊതുമേഖലാ ബാങ്കുകളിൽ ഉൾക്കൊള്ളുന്ന ആരൊക്കെയാണ്? ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്, അതുപോലെ തന്നെ അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്, അതുപോലെ തന്നെ എന്താണ് ദേശസാൽകൃത ബാങ്കുകൾ ദേശസാൽക്കരിച്ച ബാങ്കുകളെല്ലാം, പിന്നെ എന്താണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ RRB, ഇതെല്ലാം കൂടി ചേരുന്നതാണ് എന്ത് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. അതുപോലെ ഈ ഒരു RBI ആക്ട് 1934 രണ്ടാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ബാങ്കാണ് ഷെഡ്യൂൾഡ് ബാങ്ക്. RBI ആക്ട് നമ്മൾ പറഞ്ഞു 1934, അപ്പോൾ ആ ഒരു 1934 RBI ആക്ടിൻ്റെ രണ്ടാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ബാങ്കാണ് ഷെഡ്യൂൾഡ് ബാങ്ക്. പിന്നെ നമ്മൾ ബാങ്കുകളായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ പ്രത്യേകം പഠിച്ചിരിക്കേണ്ട ടേംസാണ്, അതായത് റിപ്പോ റേറ്റ്, അതുപോലെ റിവേഴ്സ് റിപ്പോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ബേസ് റേറ്റ്, ബാങ്ക് റേറ്റ്, ഇതെല്ലാം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ഉദാഹരണം വേണം. ഇത് വെച്ചൊക്കെയാണ് ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് ഇനി പ്രസ്താവന രീതിയിലൊക്കെ ചോദിക്കും. ഇതിൽ നിന്നൊക്കെ ഈ ഒരു നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങളായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചോദ്യങ്ങൾ കാണും. അപ്പോൾ ആദ്യം തന്നെ കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട് കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ മുഴുവൻ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം നിയമാനുസൃതമായി റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി നിലനിർത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ. അതിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് എന്ത് ക്യാഷ് റിസർവ് റേഷ്യോ. HSA പരീക്ഷയ്ക്ക് എന്തായാലും മലയാളത്തിലായിരിക്കും, അപ്പോൾ അതുകൊണ്ട് എന്താണ് കരുതൽ ധനാനുപാതം. അപ്പോൾ എന്താണ് ഒരു കരുതൽ, അതായത് എത്ര ഡെപ്പോസിറ്റ് ഉണ്ടോ, അപ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് എത്ര ഡെപ്പോസിറ്റ് ഉണ്ടോ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം എവിടെ ഇടണം റിസർവ് ബാങ്കിൽ കരുതൽ ധനാനുപാതമായിട്ട് റിസർവ് ബാങ്കിൽ ശേഖരിക്കണം, അതാണ് പറയുന്നത്. അപ്പോൾ വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്യുന്നു, തങ്ങളുടെ മുഴുവൻ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം, അപ്പോൾ ഒരു അവരുടെ ഒരു ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ഒരു ഇത്ര പേഴ്സൻറ്റേജ് എന്ത് ചെയ്യുന്നു നിയമാനുസൃതമായിട്ട് റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി നിലനിർത്തുന്നു. കരുതൽ ധനമായിട്ട് നിലനിർത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പോൾ എന്താണ് കരുതൽ ധനാനുപാതം എന്ന് ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. വാണിജ്യ ബാങ്കുകൾ അവരുടെ ആ മൊത്തം ഡെപ്പോസിൻ്റെ ഒരു നിശ്ചിത പേഴ്സൻറ്റേജ് എന്ത് ചെയ്യുന്നു റിസർവ് ബാങ്കിൽ നിലനിർത്തുന്നു, കരുതൽ ധനമായിട്ട് അവർ നിലനിർത്തുന്നു. ഇതാണ് എന്ത് ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ കരുതൽ ധനാനുപാതം, ആ പേരിൽ തന്നെയുണ്ട്. ഇനി നമുക്ക് പഠിക്കേണ്ടത് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് റിപ്പോ റേറ്റ്. അപ്പോൾ ഈ ടേം തന്നെ ആ പേര് തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കുക, എന്താണ് റിപ്പോ റേറ്റാണ്. അതായത് ഫണ്ടുകളുടെ അപര്യാപ്തത വരുമ്പോൾ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഫണ്ടിൻ്റെ പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. അതായത് ഇപ്പോൾ കേന്ദ്ര ബാങ്ക് എന്ന് പറഞ്ഞാൽ ആരാണ്, നമുക്കറിയാം റിസർവ് ബാങ്കാണെന്ന്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക, ഈ മറ്റ് ബാങ്കുകൾക്ക് എന്ത് സംഭവിക്കുന്നു, അവർക്ക് ഫണ്ടിൻ്റെ ക്യാഷിൻ്റെയൊക്കെ അപര്യാപ്തത വരുമ്പോൾ കേന്ദ്ര ബാങ്ക് അവർക്ക് ഈ ഒരു നൽകുന്ന ആ ഒരു കേന്ദ്ര ബാങ്ക് എന്ത് ചെയ്യും, അവർക്കൊരു ഫണ്ട് കൊടുക്കും. എന്നിട്ട് അപ്പോൾ നമ്മളൊരു ലോൺ എടുക്കുകയാണെങ്കിൽ ബാങ്ക് നമ്മൾക്ക് ഇപ്പോൾ നമ്മളും ബാങ്കുമായിട്ടുള്ളൊരു റിലേഷൻ പോലെ തന്നെ ചിന്തിക്കുക. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ ബാങ്ക് എന്താണ് ആ ഒരു എമൗണ്ടിന് നിശ്ചിത ശതമാനം പലിശ ഈടാക്കിക്കൊണ്ടാണ് നമുക്ക് തരുന്നത്.
ഈ ഒരു സെയിം സംഭവം തന്നെയാണ്. അതായത് കേന്ദ്ര ബാങ്ക് എന്ത് ചെയ്യുന്നു, ഫണ്ടുകളുടെ അതായത് ഈ മറ്റ് ബാങ്കുകൾക്ക് ഈ ഒരു ഫണ്ടിൻ്റെ അപര്യാപ്തത വരുമ്പോൾ കേന്ദ്ര ബാങ്ക് എന്ത് ചെയ്യുന്നു, വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഫണ്ടിൻ്റെ പലിശയുടെ ആ ഒരു നിരക്കാണ്, ആ ഇൻട്രസ്റ്റ് റേറ്റാണ് എന്തെന്ന് പറയുന്നത്, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആ സമയം റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്, തിരിച്ച് സംഭവിക്കുകയാണ്. ഇത് കേന്ദ്ര ബാങ്ക് ഈടാക്കുന്ന പലിശയാണ്. എന്നാൽ റിവേഴ്സ് റിപ്പോ മനസ്സിലാക്കി വയ്ക്കുക, രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ രാജ്യത്തെ കേന്ദ്ര ബാങ്ക്, അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയുടെ റിസർവ് ബാങ്ക്, അപ്പോൾ രാജ്യത്തെ എന്താണ് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ, മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് റിവേഴ്സ് റിപ്പോ ചുമത്ത മനസ്സിലാക്കി വയ്ക്കുക. ആദ്യം എന്താണ് ഈ കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ എന്താണ് അപ്പോൾ ആ സമയത്ത് മണി സപ്ലൈ ഇൻക്രീസിങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് നിയന്ത്രിക്കുന്നതിൻ്റെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു രാജ്യത്തെ കേന്ദ്ര ബാങ്ക്, അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നു, നിശ്ചിത പലിശ നിരക്കിൽ വാണിജ്യ ബാങ്കുകളിൽ നിന്നും കടം സ്വീകരിക്കുന്ന രീതിയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധാരണ ബാങ്കുകളിലൊക്കെ ഒരുപാട് പണം വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു റിസർവ് ബാങ്ക്, അതായത് ഏതൊരു രാജ്യത്തിൻ്റെയും കേന്ദ്ര ബാങ്ക്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുക്കണമെങ്കിൽ ആർ ബി ഐ എന്ത് ചെയ്യുന്നു, ഇവരിൽ നിന്ന് ഈ സാധാ ബാങ്കുകളിൽ നിന്ന് ആര് വായ്പ എടുക്കുന്നു, റിസർവ് ബാങ്ക് വായ്പ എടുക്കുന്നു. അപ്പോൾ ചുമത്തുന്ന ആ ഒരു പലിശയുണ്ട്, ഒരു നിശ്ചിത പലിശ നിരക്കിലാണ് ഈ ഒരു കേന്ദ്ര ബാങ്ക് ഈ ബാങ്കുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, വായ്പ എടുക്കുന്നത്. അപ്പോൾ ചുമത്തുന്ന ആ ഒരു പലിശ നിരക്കാണ്. അപ്പോൾ ഈ സാധാരണ ബാങ്കുകൾ റിസർവ് ബാങ്കിൻ്റെ മേലെ ചുമത്തുന്നത്, അവരെടുക്കുന്ന ഫണ്ടിന് ചുമത്തുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റാണ് എന്തെന്ന് പറയുന്നത്, റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു രാജ്യത്തെ കേന്ദ്ര ബാങ്ക് നിശ്ചിത പലിശ നിരക്കിൽ വാണിജ്യ ബാങ്കുകളിൽ നിന്നും കടം സ്വീകരിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ നേരെ ആരാണ് ലോൺ എടുക്കുന്നത്, ആർ ബി ഐ ആണ് അല്ലേ, അത് കേന്ദ്ര ബാങ്കാണ്, സെൻട്രൽ ബാങ്കാണ് ലോൺ. ഇപ്പോൾ ഒരു മറ്റു രാജ്യങ്ങളുടെ കാര്യമാണെങ്കിൽ അവരുടെ സെൻട്രൽ ബാങ്കാണ്, നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുക്കുന്ന നമ്മുടെ സെൻട്രൽ ബാങ്ക് ആരാണ്, ആർ ബി ഐ ആണ്. അപ്പോൾ ആർ ബി ഐ ആണ് ഇവിടെ കടം എടുക്കുന്നത്. അപ്പോൾ ഒരു നിശ്ചിത പലിശ നിരക്കിലാണ്, അപ്പോൾ ഇത്ര പലിശ തരാം എന്നുള്ള ആ ഒരു രീതിയിലാണ് ആര് കടം വാങ്ങിക്കുന്നത്, ആർ ബി ഐ കടം വാങ്ങിക്കുന്നത്. അത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ്, അതായത് ഈയൊരു നമ്മുടെ ഈ ഒരു പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്, മണി സപ്ലൈ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റിസർവ് ബാങ്ക് ഇങ്ങനെ വായ്പ വാങ്ങുന്നത്. അപ്പോൾ അതിനൊരു നിശ്ചിത പലിശ നിരക്കിലാണ് റിസർവ് ബാങ്ക് ആ ഒരു വായ്പ എടുക്കുന്നത്, മറ്റ് ബാങ്കുകൾക്ക് ഇത്ര പലിശ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എന്ത്, റിവേഴ്സ് റിപ്പോ. അപ്പോൾ എന്താണ് കരുതൽ ധനാനുപാതം, എന്താണ് റിപ്പോ റേറ്റ്, എന്താണ് റിവേഴ്സ് റിപ്പോ. റിപ്പോ എന്ന് പറഞ്ഞാൽ ആർ ബി ഐ വാണിജ്യ ബാങ്കുകൾക്ക് ലോൺ പോലെ വായ്പ കൊടുക്കുമ്പോൾ അതിനൊരു പലിശ ഈടാക്കുക, അതാണ് റിപ്പോ. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ തിരിച്ച്, ആരാണ് ഇവിടെ, അതായത് റിസർവ് ബാങ്കാണ് ഇവിടെ ഒരു നിശ്ചിത ശതമാനത്തിൽ പലിശ അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതാണ് റിവേഴ്സ്, റിവേഴ്സായിട്ട് നേരെ തിരിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു മൂന്ന് കൺസെപ്റ്റ് മനസ്സിലായി കാണുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അതായത് രാജ്യത്ത് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ താഴെ തന്നിരിക്കുന്നില്ല കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന നടപടി എന്താണ്. അപ്പോൾ ഇവിടെ എന്താണ് റിവേഴ്സ് റിപ്പോ, അതായത് എന്ത് ചെയ്യും, വാണിജ്യ ബാങ്കുകളിൽ നിന്ന് ഈ ഒരു മറ്റ് ബാങ്കുകൾ, വാണിജ്യ ബാങ്ക് അതുപോലെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് ആര് കടം വാങ്ങും, റിസർവ് ബാങ്ക് കടം വാങ്ങും. എന്തിനാണ്, മണി സപ്ലൈ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അതെന്താ സംഭവം. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ മൂലധനത്തിൻ്റെ ഒരു ഭാഗം സർക്കാർ ബോണ്ടുകൾ, ഗോൾഡ് എന്നീ രീതിയിൽ സൂക്ഷിക്കുന്നതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബോണ്ടുകളായിട്ട് സൂക്ഷിക്കുന്ന സ്വർണം ആ രീതിയിലൊക്കെയാണ് ഇങ്ങനെ സൂക്ഷിക്കുക. അപ്പോൾ എന്താ പറയുന്നത്, ബാങ്കുകൾ അവരുടെ മൂലധനത്തിൻ്റെ ഒരു ഭാഗം സർക്കാർ ബോണ്ടുകൾ, ഗോൾഡ് എന്നീ രീതിയിൽ സൂക്ഷിക്കുന്നതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബാങ്കുകൾ അവരുടെ ഒരു ക്യാപിറ്റലിൻ്റെ ആ ഒരു മൂലധനത്തിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു, സർക്കാർ ബോണ്ടുകളായിട്ടോ ഗോൾഡായിട്ടോ അങ്ങനെ ആ ഒരു രീതിയിൽ സൂക്ഷിക്കുന്നതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ബേസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത്, ബേസ് റേറ്റ് എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, വാണിജ്യ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന കുറഞ്ഞ പലിശ നിരക്കാണ് ബേസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ ഇടപാടുകാരും ബാങ്കും തമ്മിലാണ്, വാണിജ്യ ബാങ്കും തമ്മിലാണ്, മറ്റേതൊക്കെ നമ്മൾ ബാങ്കുകളും ബാങ്കുകളും തമ്മിലുള്ള കാര്യമാണ് പറയുന്നത്, കേന്ദ്ര ബാങ്കും പൊതുമേഖലാ ബാങ്കുകളും തമ്മിലുള്ള കാര്യമാണ്. എന്നാൽ ബേസ് റേറ്റ് എന്ന് പറഞ്ഞാൽ
അതായത് വാണിജ്യ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് അവരുടെ കസ്റ്റമേഴ്സിന് വാണിജ്യ ബാങ്കിലെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ കഴിയുന്ന കുറഞ്ഞ പലിശ നിരക്ക്. അപ്പോൾ അവർ ഒരു ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു പലിശ നിരക്കുണ്ട്. ഇപ്പോൾ ചില ലോണുകൾക്കൊക്കെ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ഉപഭോക്താക്കൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ നിരക്കിനെയാണ് എന്തെന്ന് പറയുന്നത് ബേസ് റേറ്റ്, BASC ബേസ് റേറ്റ് എന്ന് പറയുന്നത് അതിനെയാണ്. ഇനി എന്താണ് ബാങ്ക് റേറ്റ് എന്ന് വെച്ചാൽ, ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കാണ് എന്തെന്ന് പറയുന്നത് ബാങ്ക് റേറ്റ്. ആ ബാങ്കിൻ്റെ റേറ്റ്, അതായത് ഈ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന ആ ഒരു പലിശ നിരക്കിനെയാണ് എന്തെന്ന് പറയുന്നത് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഞാൻ പറഞ്ഞു SCRT ഭാഗത്തുനിന്നും അതുപോലെ തന്നെ നമ്മുടെ ബാങ്കുകളെക്കുറിച്ചൊക്കെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ആ ഒരു ക്ലാസ് കാണാം. ഇനി ഞാൻ എക്കണോമിക്സ് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പറയാം. അതായത് ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. എന്നാൽ ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ഏക വിദേശി ലൂയി ബ്രെയ്ലിയാണ്. ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കേരളീയൻ ആരാണ്? ശ്രീനാരായണ ഗുരു ആണ്. 5 രൂപയുടെ ആ ഒരു കോയനിലാണ് ശ്രീനാരായണ ഗുരു പ്രത്യക്ഷപ്പെട്ടുള്ളത്. എന്താണ്? ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കേരളീയനാണ് ശ്രീനാരായണ ഗുരു. അതുപോലെ ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കേരളീയ വനിതയാണ് അൽഫോൺസമ്മ. അവരും 5 രൂപയുടെ ആ ഒരു കോയനിലാണ് മുദ്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആരാണ്? അൽഫോൺസമ്മയാണ്. പിന്നെ 1 രൂപ നോട്ട് ഒഴികെയുള്ള കറൻസി അച്ചടിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ 1 രൂപ നോട്ട് ഒഴികെയുള്ള കറൻസി അച്ചടിച്ചിറക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ ലോകത്തിൽ ആദ്യമായി പേപ്പർ കറൻസി പുറപ്പെടുവിച്ച രാജ്യം ആരാണ്? ചൈനയാണ്. പേപ്പർ കറൻസി പുറപ്പെടുവിച്ച രാജ്യം ചൈനയാണ്. എന്നാൽ ഈ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു പേപ്പർ കറൻസി കൊണ്ടുവന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ലോകത്ത് ആദ്യമായിട്ട് പേപ്പർ കറൻസി കണ്ടുപിടിച്ചത് ആരാണ്? ചൈനക്കാരാണ്. എന്നാൽ ഇന്ത്യയിൽ ഈ ഒരു പേപ്പർ കറൻസിയെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. 1 രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിക്കുന്നത് ആരാണ്? ധനകാര്യ മന്ത്രാലയമാണ്. 1 രൂപ നോട്ടും അതുപോലെ തന്നെ അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. ശരിക്കൊരു 1994 സമയത്ത് ഒരു കേന്ദ്ര ധനകാര്യ മന്ത്രാലയം 1 രൂപ നോട്ട് നിർത്തലാക്കിയതാണ് 1994. പിന്നീട് വീണ്ടും ഒരു 2015 കേന്ദ്ര ധനകാര്യ മന്ത്രാലയം എന്ത് ചെയ്തു? 1 രൂപ നോട്ട് വീണ്ടും വിനിമയത്തിന് ഇറക്കാൻ തീരുമാനിച്ചത് പിന്നീട് 2015. അപ്പോൾ 1994 നിർത്തലാക്കിയിട്ടുണ്ട്. പിന്നീട് 2015 വീണ്ടും ഈ 1 രൂപ നോട്ട് വിനിമയത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, അതായത് 2017 നവംബർ 30 100 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ കറൻസി നോട്ടാണ് 1 രൂപ. എന്താണ്? 2017 നവംബർ 30 100 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ കറൻസി നോട്ടാണ് 1 രൂപ. ഇനി ഇന്ത്യൻ രൂപയുടെ ചിഹ്നമായ, നമ്മുടെ ഇന്ത്യൻ രൂപയിൽ ഒരു ചിഹ്നം കണ്ടിട്ടുണ്ട് അല്ലേ, ആ ഒരു ചിഹ്നം ഔദ്യോഗികമായി സ്വീകരിച്ചത് എപ്പോഴാണ്? 2010 ജൂലൈ 15. അപ്പോൾ ഓർത്ത് വയ്ക്കണം, 2010 നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഹിന്ദി ലെറ്റർ രാ പോലെ ഒരു ലെറ്റർ അല്ലേ. അപ്പോൾ ഇത് ഈ ഒരു ലെറ്റർ എന്ന് പറഞ്ഞാൽ ദേവനാഗരി ലിപിയും ലാറ്റിൻ ലിപിയും കൂടി ചേർന്ന ഒരു സംയുക്ത രൂപമാണ് ഈ ഒരു ചിഹ്നം എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് ഹിന്ദിയിൽ ഒരു രാ ലെറ്റർ. അപ്പോൾ നമ്മൾ റുപ്പി എന്നെഴുതുന്നത് അല്ലേ. അപ്പോൾ ഏതൊക്കെ ലിപികളാണ്? ദേവനാഗരി ലിപിയും ലാറ്റിൻ ലിപിയും കൂടി ചേർന്ന ഒരു, ഏതൊക്കെ ലിപി? ദേവനാഗരിയും ലാറ്റിനും മനസ്സിലാക്കി വയ്ക്കുക. അത് കൂടിച്ചേർന്ന ഒരു സംയുക്ത രൂപമാണ് ഈ ഒരു ചിഹ്നം എന്ന് പറയുന്നത്. ഇപ്പോഴാണ് 2010 ജൂലൈ 15 ഈ ഒരു ചിഹ്നം അംഗീകരിക്കപ്പെട്ടത്. 2010 ജൂലൈ 15 ഡേറ്റ് അടക്കം ഓർത്ത് വയ്ക്കുക. 2010 ജൂലൈ 15. പിന്നെ ഇന്ത്യയുടെ ആ ഒരു ചിഹ്നം രൂപകൽപ്പന ചെയ്ത് നമ്മൾ പറഞ്ഞു ഡി ഉദയകുമാറാണ്. ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, തമിഴ്നാട്ടുകാരനായ ഡി ഉദയകുമാറാണ്. അത് PSC ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത് ആരാണ്? ഡി ഉദയകുമാറാണ്. ഇനി ചിഹ്നമുള്ള 5-ാമത്തെ കറൻസിയാണ് ഇന്ത്യൻ രൂപ. അപ്പം യൂറോയ്ക്ക് യെൻ, ഡോളർ, പൗണ്ട്, നമ്മൾ ചിഹ്നങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ, യൂറോ, യെൻ, ഡോളർ, പൗണ്ടിൻ്റെയൊക്കെ ചിഹ്നങ്ങൾ. അപ്പം അപ്പം അങ്ങനെ നോക്കുമ്പോൾ 5-ാമത്തെ ചിഹ്നമുള്ള കറൻസിയാണ് ഇന്ത്യൻ രൂപ. പിന്നെ ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിലാണ് അതിൻ്റെ ആ ഒരു മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? 17 ഭാഷകളിലാണ്.
പതിനേഴ് ഭാഷകളാണ് ഇന്ത്യൻ കറൻസികളിൽ അതിൻ്റെ ആ ഒരു മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹിന്ദി ഇംഗ്ലീഷ് ഉൾപ്പെടെ എന്താണ് പതിനേഴ് ഭാഷകളാണ്. ഇന്ത്യൻ കറൻസി നോട്ടിൻ്റെ പാനലിൽ അച്ചടിച്ചിരിക്കുന്ന ആദ്യ ഭാഷയാണ് ആസാമീസ്. ഇന്ത്യൻ കറൻസി നോട്ടിൻ്റെ പാനലിൽ അച്ചടിച്ചിരിക്കുന്ന ആദ്യ ഭാഷയാണ് ആസാമീസ്. അടുത്തത് ഒരു രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിൽ ഒപ്പിടുന്ന ആരാണ്? നമ്മൾ പറഞ്ഞതാണ് ആരാണ്, റിസർവ് ബാങ്ക് ഗവർണറാണ്. എന്നാൽ ഒരു രൂപ നോട്ടുകളിൽ ഒപ്പിടുന്ന ആരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു രൂപ നോട്ട് ഒഴികെയുള്ള കറൻസി അച്ചടിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഈ ഒരു രൂപ ഒഴികെയുള്ള ഈ കറൻസികളൊക്കെ ഒപ്പിടുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഗവർണറാണ്. എന്നാൽ ഒരു രൂപ നോട്ടുകളിൽ ഒപ്പിടുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് ഉപകാരമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ VEOക്ക് വേണ്ടി അതുപോലെ തന്നെ PSCയുടെ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. ഒത്തിരി ക്ലാസ്സുകൾ നമ്മൾ PSC റിലേറ്റ് ചെയ്ത് ഒത്തിരി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ VEOയുടെയൊക്കെ സിലബസ് സെപ്പറേറ്റ് കാറ്റഗറി പ്ലേലിസ്റ്റിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ SSC RRB അതിനൊക്കെ എഴുതുന്നവർക്ക് വേണ്ടി ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും നന്നായി തന്നെ പഠിക്കുക. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.